ഐസ്വാളിലെ രാജ്ഭവൻ സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലി സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് നേതാവ് ലാൽ ദുഹോമ അധികാരത്തിലേറിയപ്പോൾ മിസോറാമിൻ്റെ മിസോറാമിൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സോറം പീപ്പിൾ മൂവ്മെൻറ്റിൻ്റെയും ലാൽ ദുഹോമയുടെയും ഈ പുതിയ സർക്കാർ മിസോറാമിൻ്റെ ചരിത്രത്തിൽ പുതിയ അധ്യായമാവുകയാണ് സംസ്ഥാനത്തെ ആദ്യ എം എൻ എഫ് ഇതര കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് ലാൽദുഹോമ എഴുപത്തിമൂന്നുകാരനായ ലാൽദു ഹോമ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്നു അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ എം എൽ എ എന്ന അപഖ്യാതിയിൽ നിന്നാണ് ഹോമ മിസാറോമിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ജയിച്ചു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ലാൽദുഹോമ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അകലുകയായിരുന്നു കോൺഗ്രസിനും എം എൻ എഫിനും ഒരു ബദലായി സെഡ് പി എമ്മിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ലാൽദു ഹോമയുടെ ശ്രമമാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം മൂന്ന് വർഷത്തിലേറെ മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയെ മിസോറാമിൽ അധികാരത്തിലെത്തിച്ചത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്